ജിഷ്ണു, പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് അയോധ്യ നഗരം സർവ്വസജ്ജമാകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നിന്നും പങ്കുവയ്ക്കാനുള്ളത്? രമണി സൂചിപ്പിച്ചതുപോലെ അയോധ്യ പൂർണ്ണമായും സജ്ജമാണ്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് വേണ്ടി, രാംലല്ലയുടെ പുനഃപ്രതിഷ്ഠയ്ക്ക് വേണ്ടി അയോധ്യ പൂർണ്ണമായും സജ്ജമായിരിക്കുകയാണ്. വലിയൊരു തീർത്ഥാടകരുടെ ഒഴുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് അയോധ്യയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അയോധ്യയിലെ ഒപ്പം സമീപ ദേശങ്ങളിലെയും ജനങ്ങൾ കൂട്ടത്തോടെ എത്തിക്കൊണ്ട് അവർ സരയൂ സ്നാനം നടത്തിക്കൊണ്ട് ഒരു വലിയ മഹോത്സവമായി ശ്രീരാമ ഭഗവാന്റെ പട്ടാഭിഷേകത്തെ കൊണ്ടാടുന്നു. ഒപ്പം ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ഭക്തർ ഈ ഒരു സമയത്ത് രാംലല്ല വീണ്ടും ജന്മസ്ഥാനത്ത് കുടികൊള്ളാൻ ഒരുങ്ങുമ്പോൾ ആ ഒരു വേളയിൽ അയോധ്യയുടെ ഭൂമിയിൽ നിൽക്കുക, ഈ പുണ്യഭൂമിയിൽ നിൽക്കുക എന്നൊരു ആഗ്രഹത്തോടുകൂടി ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള തീർത്ഥാടകർ ഇപ്പോൾ അയോധ്യയിലേക്ക് എത്തുന്നുണ്ട്. 20-ാം തീയതി വരെ മാത്രമായിരിക്കണം ഇത്തരത്തിൽ സാധാരണക്കാരായ തീർത്ഥാടകർക്ക് അയോധ്യയിലേക്ക് എത്താനും രാമക്ഷേത്രത്തിൽ, നിലവിലെ താൽക്കാലിക രാമക്ഷേത്രത്തിൽ ദർശനം നടത്താനും സാധിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. 20-ന് ശേഷം അയോധ്യ നഗരത്തിന്റെ പൂർണ്ണ സുരക്ഷാ ചുമതല NST കമാൻഡോ ഏറ്റെടുക്കും എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതിനുശേഷം പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും സാധാരണക്കാരായ തീർത്ഥാടകർക്ക് അയോധ്യയിലേക്ക് എത്താൻ സാധിക്കുക. ഞാനിപ്പോഴുള്ളത് രാം കി പേടിയിലാണ്. ഇവിടെയാണ് ദീപാവലി ദിനത്തിൽ 100,000 ദീപങ്ങൾ തെളിയിച്ചുകൊണ്ടുള്ള ഉത്സവങ്ങൾ നടക്കാറുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ലൈറ്റ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാമകഥ വ്യക്തമാക്കുന്ന ലൈറ്റ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്നതിനായി നിരവധി തീർത്ഥാടകർ ഒത്തുചേർന്നിട്ടുണ്ട്. അപ്പം രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ആചാര്യന്മാർ, ഒപ്പം സീതാദേവിയുടെ നാടായിട്ടുള്ള ജനക്പുരിയിൽ നിന്ന് എത്തിയിട്ടുള്ള ആചാര്യന്മാർ, അവരെല്ലാം തന്നെയും ഈ രാമക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിവിധ സ്ഥലത്തിലുള്ള പൂജാ കർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ നടത്തി വരികയാണ്. അത്തരത്തിൽ ഭക്തി സാന്ദ്രം തന്നെയാണ് സരയൂ നദീതീരം. ഒപ്പം ഇന്ന് രാംലല്ലയുടെ വിഗ്രഹം അയോധ്യയിൽ ശ്രീകോവിലേക്ക്, ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചിരുന്നു. കൃത്യമായി വലിയ രീതിയിൽ വേദങ്ങളുടെ അകമ്പടിയോടുകൂടി സന്യാസി വര്യന്മാരുടെയും സാന്നിധ്യത്തിലായിരുന്നു രാംലല്ലയുടെ വിഗ്രഹം എത്തിച്ചിട്ടുള്ളത്. 22-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും, ഒപ്പം RSSന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവതും ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരിക്കും ആചാര്യന്മാർ ആ ഒരു പ്രാണപ്രതിഷ്ഠ നടത്തുന്നത്. പ്രാണപ്രതിഷ്ഠയ്ക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും അയോധ്യയിൽ പുരോഗമിക്കുകയാണ്. ഈ ശ്രീകോവിലേക്ക്, ഈ ക്ഷേത്ര അങ്കണത്തിലേക്ക് എത്തിച്ചിട്ടുള്ള ശ്രീരാമന്റെ ബാലരൂപത്തിലുള്ള വിഗ്രഹത്തിൽ പ്രാണപ്രതിഷ്ഠ വരെ പ്രത്യേകമായിട്ടുള്ള അർച്ചനകൾ നടത്തും. ഒപ്പം വിഗ്രഹം സ്ഥാപിക്കുന്നതിനുള്ള പീഠത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പ്രത്യേക പൂജകൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. രോഹിണി, ജിഷ്ണു തുടരും.